ഇന്ന് മുതൽ സംസ്ഥാനത്ത് നിലവിൽ വരുന്ന നിബന്ധനകളുടെ വിശദാംശങ്ങൾ ഇനി പറയുന്ന പോലെയാണ്. ഓരോ ജില്ലകളിലും നിയന്ത്രണങ്ങളിൽ നേരിയ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ ജില്ലകളിലും പൊതുവായുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നു. അഞ്ചിൽ കൂടുതൽ ആളുകൾ മുൻ നിശ്ചയപ്രകാരം ഒത്തുകൂടരുത്, അതാണ് ഏറ്റവും പ്രധാനം. ബസ്സിലും ചന്തയിലും റോഡിലും മറ്റും ഉണ്ടാകുന്ന യാദൃശ്ചിക കൂടിച്ചേരൽ അല്ല നിരോധിച്ചിരിക്കുന്നത്. ചടങ്ങുകൾക്കോ പരിപാടികൾക്കോ വേണ്ടി ആളുകൾ മുൻകൂട്ടി നിശ്ചയിച്ച് ഒന്നിച്ച് കൂടുന്നതിനാണ് നിരോധനം. കടകൾക്ക് മുന്നിൽ അഞ്ചു പേരിൽ കൂടുതൽ ഒന്നിച്ച് നിൽക്കരുത്. എല്ലാ സ്ഥാപനങ്ങളിലും ജനങ്ങൾ തിക്കി തിരക്കി ഒന്നിച്ചു കൂടുന്നത് കർശനമായി തടയും. ആരാധനാലയങ്ങളിൽ 20 പേരിൽ കൂടരുത്. അംഗീകൃത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കാര്യത്തിലും 5 പേർ എന്ന നിബന്ധന ബാധകമല്ല. വിവാഹത്തിന് 50 പേരും മരണാനന്തര ചടങ്ങിൽ 20 പേരും വരെ ആകാമെന്ന മുൻ നിബന്ധനയിൽ മാറ്റമില്ല. എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ വിവാഹ ചടങ്ങിലും 20 പേർ മാത്രം എന്നാണ് അറിയിപ്പ്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെതടക്കമുള്ള നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല. പൊതുഗതാഗതത്തിന് സംസ്ഥാനത്തെവിടെയും തടസ്സമില്ല. അത്യാവശ്യ സ്വകാര്യ യാത്രകൾക്കും തടസ്സമില്ല. എന്നാൽ മാസ്ക് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നു മുതൽ കൂടുതൽ കർശന പരിശോധന ഉണ്ടാകും. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഹോട്ടലുകൾ എന്നിവയെല്ലാം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തിക്കും. ഇവയുടെ ഒന്നും സമയത്തിൽ മാറ്റമുള്ളതായി ഇതുവരെ ഔദ്യോഗിക അറിയിപ്പില്ല. ബാങ്കുകൾ ഇന്നും നാളെയും അവധിയാണ്, ഇനി തിങ്കളാഴ്ചയെ പ്രവർത്തിക്കൂ. നിരോധനാജ്ഞ അല്ലാതെ സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ എവിടെയും ഇല്ല. നിരോധനാജ്ഞയാണ് സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ എവിടെയുമില്ല.